പ്രവാചകനും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. റഫീഖി ഉസ്മാൻ എന്നാൽ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ, അത് ഉസ്മാനാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച സ്വർഗലോക സ്വർഗത്തിൽ ഹബീബ് നബി തങ്ങളുടെ കൂട്ടുകാരനാകാൻ ഭാഗ്യം ലഭിച്ച മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ്. മഹാനവറുകളെ ഖിലാഫത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഖലീഫയായിരുന്ന സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് മദീനത്തെ പള്ളിയിൽ ഒരു ദിവസം സുബ്ഹിക്ക് ഇമാമായി കൊണ്ട് നിസ്കരിക്കുമ്പോൾ മജൂസിയായ അബൂ ലുഹുലുആ എന്ന ഫൈറോസിന്റെ ഇരുതല മൂർച്ചയുള്ള കത്തിയുമായിട്ട് അദ്ദേഹം കടന്നു വന്ന് ഇമാമത്ത് നിൽക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ആദ്യം കുത്തി. കത്തി വലിച്ചൂരിക്കൊണ്ട് ഓടാൻ ഒരുങ്ങിയപ്പോ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാത്ത മഹാന്മാരായ സ്വഹാബി വര്യന്മാർ മുഴുവനും അദ്ദേഹത്തെ പിടിച്ചു. 13 പേരെ ആ കത്തി കൊണ്ട് കുത്തി. അതിൽ 7 പേര് അവിടെ വെച്ചുകൊണ്ട് മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇരുതല മൂർച്ചയുള്ള കത്തി കൊണ്ട് കുത്തേറ്റ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ വീണുപോയി. കൂട്ടുകാർ വേഗം നിസ്കാരം നിർവഹിച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങിയെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ആഴത്തിലേറ്റ മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി വിട്ടുവീഴുന്നു. അവർ വൈദ്യരെ കൊണ്ടുവന്നു, വൈദ്യരെ ചികിത്സിച്ചു, പാല് കൊടുത്ത് കുടിക്കാൻ വേണ്ടി. പക്ഷേ ആഴത്തിലേറ്റ മുറിവിൽ നിന്ന് പിടിച്ച പാല് പോലും പുറത്തേക്ക് വരുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു സാഹചര്യം അവിടെ വരികയാണ്. മഹാനായവിനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം അവർ ആലോചിച്ചു, ഈ ഒരു മുറിവിന്റെ പേരിലെങ്ങാനും ഉമർ ഖത്താബ് നമ്മുടെ അമീർ മരണപ്പെട്ടു പോയാൽ അടുത്ത ഖലീഫ ആരായിരിക്കും? ഒരു നിശ്ചയവുമില്ലാതിരുന്നപ്പോൾ നേരെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബിനോട് അവർ വന്നുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ അടുത്ത ഖലീഫ ആരാണെന്ന് ഞങ്ങളോടൊന്ന് പറയണം. ജീവിതത്തിന്റെ അവസാന സമയം തനിക്ക് എത്തി എന്ന് ബോധ്യമായിട്ടും ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ നീതി എന്നെന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത മഹാനവറുകൾ സ്വന്തമായി ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ മുതിർന്നില്ല. അവസാനം തന്റെ കൂട്ടുകാരോട് പറയുന്നു, തങ്ങൾ അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പ്രത്യേകം സംതൃപ്തി രേഖപ്പെടുത്തിയ 8 പേരുണ്ട്. ആ 8 പേരിൽ ഒരാൾ ഞാനും ഒരാൾ അബൂബക്കറുമാണ്. അബൂബക്കർ
ഒരു പരിഗണനയും ഒരു സ്ഥാനമാനങ്ങളും അവനിക്ക് നിങ്ങൾ നൽകാൻ പാടില്ല. ഒരു അഭിപ്രായം പറയുന്ന ആളായിട്ട് എന്റെ മകൻ അബ്ദുള്ളയും അവരോട് കൂടെ ചേരട്ടെ. അങ്ങനെ പറഞ്ഞ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. മഹാനവറുകളുടെ ഖബറടക്ക ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോ സാത്വികനായ സ്വാമി വരെ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫയെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ പൊതു അഭിപ്രായം തേടാൻ നേതാക്കളോടും സാധാരണക്കാരോടും ഒക്കെ ആലോചന നടത്തി. ശേഷം മുഷാവറ അംഗങ്ങളെല്ലാം കൂടിയിരുന്ന് ചർച്ച ആരംഭിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ തൂലിയ സമാബിയായിരുന്ന ഉമ്മു നബിയെ വല്ലാതെ സ്നേഹിച്ച ഉമ്മു ഉബൈദില്ല മുഷാവറ അംഗമാണ്. പക്ഷേ മഹാനവറുകൾ മദീനയിൽ ഇല്ലാത്തതിനാൽ അദ്ദേഹം തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കാൻ സമയമില്ലാത്തതിനാൽ ബാക്കിയുള്ള അഞ്ചു പേര് യോഗം കൂടുകയാ. അവസാനം അവരെല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ തീരുമാനത്തിൽ സമവായത്തിലെത്തുകയാ. അവരെടുത്ത തീരുമാനം മഹാനായ അലിയുടെ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരെ അവസാനം തീരുമാനിച്ചു. അവരിൽ ഒരാളെ നമുക്ക് ഖലീഫയായി തീരുമാനിക്കാം. ഇതുപ്രകാരം സഭയുടെ നേതാവായ അബ്ദുറഹ്മാൻ ബിയൂഫ് അവർ രണ്ടിൽ ഓരോരുത്തരുമായി കൊണ്ട് ദീർഘനേരം സംസാരിച്ചു. അവസാനമോ അവരെയും കൂട്ടി പള്ളിയിലേക്ക് വന്നു. മദീനത്തെ പള്ളിയിലേക്ക് മുഹാജിറുകളും അൻസാറുകളുമായ എല്ലാ സ്വാഭിമാനും വരാൻ വേണ്ടി പറഞ്ഞു. അവരെല്ലാവരും മദീനത്തെ പള്ളിയിലങ്ങൾ വന്നപ്പോ ഹബീബിനെതങ്ങൾ മുന്നേ ഒരിക്കലും കെട്ടിക്കൊടുത്ത തലപ്പാവ് ആ തലപ്പാവ് തലയിൽ മരിച്ചു വന്ന തന്റെ വാളും തോളിൽ മെമ്പറിലങ്ങനെ കയറുന്നു. മെമ്പറിൽ കയറിയിട്ട് ആളുകളൊന്നും കേൾക്കാതെ കുറച്ച് സമയം അങ്ങനെ അദ്ദേഹത്തെ മെമ്പറിൽ നിന്ന് ദ്വായം കഴിഞ്ഞിട്ട് അവസാനം ജനങ്ങളോട് പറയുന്നു. നിങ്ങൾ
കുടുംബക്കാരെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക, അത് സുന്നത്തായ കാര്യമാണ്.
എത്തുന്നതിന് മുമ്പ് ഇന്നലെ വൈകുന്നേര സമയത്ത് ഞാൻ അബൂലഹുലുഅയുടെ അടുത്ത് കൂടെ വിളന്നു പോകാനായി. ആ സമയത്ത് അവന്റെ കൂടെ മുന പേർഷ്യൻ സൈന്യാധിപനും പിന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ഹുർമുസാനും ക്രിസ്ത്യാനിയായ ജുഫൈനത്തും അബൂലഹുലുഅയും കൂടെ എന്തോ സ്വകാര്യം പറയുന്നത് ഞാൻ കാണാനായി. യാദൃശികമായി എന്നെ കണ്ടപ്പോ അവരെന്താളും അവിടെ നിന്ന് മാറിപ്പോയി. പരിങ്ങലിലായതുപോലെ അബൂലഹുലുഅയുടെ കയ്യിൽ നിന്ന് നിങ്ങളെ പിതാവിനെ കുത്തിയതുപോലെയുള്ള ഒരു കത്തി അവന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണത് എനിക്ക് കാണാൻ കഴിഞ്ഞോ എന്ന് ഉബൈദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല നബിയോട് പറയേണ്ട താമസം. വികാരാധീതനായിക്കൊണ്ട് വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അന്നുവിന്റെ മകൻ ഉബൈദുല്ലാഹി തങ്ങൾ തന്റെ പിതാവിന്റെ കൊലപാതകം ഇവരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നോ കൊല നടത്തിയ അബൂലഹുലുഅ ഈ ഗൂഢാലോചനയിൽ ഒരാള് മാത്രമാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. പിതാവിന്റെ കൊലപാതകത്തിന്റെ പ്രതികാരം ചോദിക്കാൻ ആളും എടുത്തുകൊണ്ട് പുറപ്പെടുകയാണ്. എന്ന പ്രത്യക്ഷത്തിൽ മുസ്ലിമായ ആ വ്യക്തിയെ കൊലപ്പെടുത്തി ആദ്യം, രണ്ടാമതായി കൊണ്ട് ജുഫൈനത്തിനെയും കൊലപ്പെടുത്തി, മൂന്നാമതായി കൊണ്ട് അബൂലഹുലുഅ എന്ന തന്റെ പിതാവിന്റെ ഘാതകനായ അബൂലഹുലുഅയുടെ മകളെയും കൊലപ്പെടുത്തുകയാണ്. മൂന്ന് പേരെയും കൊലപ്പെടുത്തി കഴിഞ്ഞ് രക്തം ഇറ്റി വീഴുന്ന വാളുമായി സമനില തെറ്റി നിൽക്കുകയാണ് മഹാനായ ഉബൈദുല്ലാഹി റളിയല്ലാഹു തആല. മഹാനവരെ മുസ്ലിമീങ്ങൾ അങ്ങനെ വളയുകയാണ്. സാത്വികനായ സ്വഹാബി വര്യൻ അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് കയ്യിൽ നിന്ന് വാള് പിടിച്ചു വാങ്ങി മഹാനായ സഅദ് ബിനു അബി വഖാസ് അൻസാരിയായ മഹാനായ സുഹാബിയാണ് തങ്ങളെ തലമുടിക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി തടവിലാക്കി വീട്ടു തടങ്കലിൽ പാർപ്പിച്ചു. മുഅ്മിനീങ്ങളെ, ആലോചിക്കണം ഈ വിഷയത്തിൽ നമ്മൾ. ഈ കൊലപാതകങ്ങൾ ഉമർ ഖത്താബ് തങ്ങളുടെ മകൻ നടത്തിയ ഈ കൊലപാതകങ്ങൾ വെറും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണ്. കാരണം എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു തആല അന്നുവിനെ കുത്തിയതുപോലെയുള്ള ഒരു കത്തി അവരുടെ കയ്യിലും കാണാൻ കഴിഞ്ഞു എന്നതിൽ കവിഞ്ഞ കൂടുതൽ തെളിവുകളൊന്നും ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നതിലിരിക്കില്ല. മാത്രമല്ലയോ, റമസാൻ ആദ്യം ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും പ്രത്യക്ഷത്തിൽ അദ്ദേഹം മുസ്ലിമുമായിരുന്നു. അബൂലഹുലുഅയുടെ മകളെ കൊന്നതിനും ന്യായീകരണമില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ മഹാനായ ഉബൈദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള ചുമതല ഉസ്മാനാണ്. ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും? കാരണം എന്താണ്? ഇവിടെ കൊലയാളി ആരാണ്? ഉമർ ഖത്താബ് തങ്ങളുടെ മകനായ ഉബൈദുല്ലാ തങ്ങളാണ്. ഇനി ഞാനാണ് ഉസ്മാൻ തങ്ങളെ ഖലീഫയായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്ത് തീരുമാനമാണ് ഈ വിഷയത്തിൽ മഹാനവർ എടുക്കുക? ആളുകൾ എങ്ങനെ അഭിപ്രായം പറയുകയാണ്? പക്ഷേ സഹാബിയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് ഇസ്ലാമതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അസ്മാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ
കൈപൊടിച്ച വലത് കൈകൊണ്ട് ഉസ്മാൻ പിന്നെ ഗുഹ്യ ഭാഗം തൊട്ടിട്ടില്ല. അത്ര സൂക്ഷ്മതയുള്ള മാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നേരെ പള്ളിയിലേക്ക് വരികയാണ്. സ്വഹാബത്തോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് തന്റെ കൂട്ടുകാരോട് മുഴുവൻ ചോദിച്ചപ്പോ അലിയബിന് അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? കൊലപാതകങ്ങൾ നടത്തിയത് മൂലണ്ഡമായതുകൊണ്ട് ഉദ്ദേശമായ കൊലപ്പെടുത്തുക. അയ്യാറ് തങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോ എന്ന സാത്വികനായ സ്വഹാബിനെ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവരും കേൾക്കത്തന്നെ പറഞ്ഞതെന്ന വേണ്ട ഉസ്മാനെ കൊലപ്പെടുത്തല്ലേ? കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഉപ്പയും നമ്മുടെ അമീറുൽ മുഅ്മിനീനുമായ ഉമർ ഇന്നലെയാണ് കൊല ചെയ്യപ്പെട്ടു പോയത്. ഇന്നലെ ബാപ്പ മരണപ്പെട്ടു, ഇന്ന് മകനെയും കൊല ചെയ്യപ്പെടുക, ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല ഖലീഫ. അതുകൊണ്ട് ഈ അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാവരുടെയും കണ്ണ് നിറയുകയാണ്. ആ ഒരു അഭിപ്രായത്തിന് പരിഗണന കൊടുത്തപ്പോൾ ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വേണം എന്നാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയുന്നു, കൊല്ലപ്പെട്ട കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഖലീഫയായ ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്, ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. അത് നൽകേണ്ടതില്ല. ആദ്യമായ ഖലീഫയായതിന് ശേഷം ആദ്യമായി വന്ന കേസും ആ കേസിൽ മഹാനവറുകൾക്കുള്ള വിധിയുമായിരുന്നു. ആ നഷ്ടപരിഹാരത്തുക വീട്ടിൽ കൊണ്ടുപോയിട്ട് എടുത്ത് അത് വിതരണം ചെയ്യാൻ നോക്കിയപ്പോ പ്രിയപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളൊന്നും അവിടെ ഹാജരാവാത്തത് കൊണ്ട് ആ നഷ്ടപരിഹാരത്തുക മുസ്ലിമീനവിടെ ബൈത്തുൽമാലിലേക്ക് അടച്ചു. അങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രം പറയുന്നത് ശാന്ത സ്വഭാവിയായിരുന്ന ഉദാര മനസ്കനുമായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു ആദ്യത്തെ വിധി അദ്ദേഹത്തിന്റെ ഖിലാഫത്തുകാല സംഭവങ്ങളിലെ ഓരോ തീരുമാനങ്ങളിലെയും വീക്ഷണങ്ങളിലുള്ള ഉത്തമ ഉദാഹരണമായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആരായിരുന്നു ഉസ്മാൻ?